يَا أَيُّهَا الَّذِينَ آمَنُوا إِذَا نُودِيَ لِلصَّلَاةِ مِنْ يَوْمِ الْجُمُعَةِ فَاسْعَوْا إِلَى ذِكْرِ اللَّهِ وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. إن في اختلاف الليل والنهار وما خلق الله في السماوات والأرض لآيات لقوم يتقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിവസിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ള നാം ജീവിക്കുന്ന ഈ ഭൂമി, അല്ലാഹു നമുക്ക് നിരവധി അനവധി അനുഗ്രഹങ്ങൾ നിറച്ചു വെച്ചുകൊണ്ട് നമ്മോട് അപാരമായ കാരുണ്യമാണ് അവൻ ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് നൽകിയ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന നിരവധി വചനങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്, പഠിച്ചവരാണ്. ഈ ഭൂമിയെ നിങ്ങൾക്ക് നിവാസയോഗ്യമാക്കി എന്ന് അല്ലാഹു പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഹുവ അൻശഅകും മിനൽ അർദി വസ്തഅമറകും ഫീഹാ. അല്ലാഹു ആരാണ്? അൻശഅകും മിനൽ അർദി, ഭൂമിയിൽ നിന്ന് നിങ്ങളെ അവൻ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ്. വസ്തഅമറകും ഫീഹാ, നിങ്ങളെ അതിൽ അധിവസിപ്പിക്കുകയും ചെയ്തവനാണ്. ഭൂമിയിലേക്ക് നിങ്ങളെ അയച്ചു എന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ശാന്തമായി ജീവിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കിത്തന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ശുദ്ധവായു ശ്വസിക്കുവാൻ വേണ്ട സംവിധാനം, അതുപോലെ തന്നെ സർവ്വജീവജാലങ്ങളുടെയും നിദാനമായ ജലസ്രോതസ്സുകൾക്കാവശ്യമായ സംവിധാനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമാകുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ എല്ലാം അല്ലാഹു ഇവിടെ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കുമെല്ലാം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വല്ലർദ വദഅഹാ ലിൽഅനാം ഫീഹാ ഫാകിഹത്തുൻ വന്നഖ്ലു ദാതുൽ അക്മാം والحب ذو العصف والريحان فبأي آلاء ربكما تكذبان. സൂറത്തു റഹ്മാനിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഭൂമിയെ അവൻ നിശ്ചയിച്ചിരിക്കുകയാണ് ലിൽ അനാം, മനുഷ്യരും മറ്റു ജന്തുജാലങ്ങളും ഒക്കെ അടങ്ങുന്ന ജീവജാലങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ളത്. അതിൽ പഴങ്ങളുണ്ട്, അതേപോലെ തന്നെ പോളകളുള്ള ഈത്തപ്പനകളുണ്ട്. വൈക്കോലുകൾ ലഭ്യമാകുന്ന വിധത്തിലുള്ള ധാന്യങ്ങളും ചെടികളും ഒക്കെയുണ്ട്. സുഗന്ധ ചെടികളുമുണ്ട്. ഇങ്ങനെയൊക്കെ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് ചോദിക്കുന്നു, فبأي آلاء ربكما تكذبان നിങ്ങളുടെ ഇരുവരുടെയും മനുഷ്യവർഗത്തോടും ഭൂതവർഗത്തോടും അല്ലാഹുവിന്റെ ചോദ്യമാണ് ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ കളവാക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ സംവിധാനിച്ചു തന്നുവെങ്കിൽ ആ ഭൂമിയോടും ആ ഭൂമിയിലുള്ള നമ്മുടെ ചുറ്റുഭാഗത്തുള്ള അല്ലാഹു ഇവിടെ സംവിധാനിച്ചിട്ടുള്ള സകല കാര്യങ്ങളോടും വിശ്വാസികൾക്ക് മനുഷ്യർക്ക് നീതി പുലർത്തേണ്ടത് നീതി പുലർത്തുവാനുള്ള പ്രത്യേക നിയമങ്ങളും അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ഭൂമിയിൽ നാശമുണ്ടാക്കരുത് അല്ലാഹു മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഭൂമിയിലെ ഒന്നിനെയും അകാരണമായി നിങ്ങൾ കാരണങ്ങളില്ലാതെ ന്യായമില്ലാതെ നശിപ്പിക്കുവാൻ തയ്യാറാകരുത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പാഠം ഇന്ന് ലോകം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സംബന്ധമായ പഠനങ്ങളെ വിശുദ്ധ ഇസ്ലാം ആ കാലഘട്ടത്തിൽ തന്നെ കൃത്യമായി വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചിരിക്കുകയാണ് മാനവ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചിരിക്കുകയാണ് എന്ന് നേരത്തെ നിങ്ങൾ കേട്ടുകഴിഞ്ഞ സൂറത്ത് ഹൂദിലെ 61ാമത്തെ വചനം സമൂദ് ഗോത്രത്തോട് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്ബോധിപ്പിച്ചതാണ് എന്നുകൂടി നമ്മൾ മറക്കാതെ മനസ്സിലാക്കണം സഹോദരങ്ങളെ ഈ ലോകത്ത് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള നിഅമത്തുകളെ അനുഗ്രഹങ്ങളെ മലിനപ്പെടുത്തുന്ന കാഴ്ചയാണെന്ന് ലോകത്ത് ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധമായ വായുവിനെ മാലിന്യങ്ങൾ കൊണ്ട് നിറക്കുകയാണ് അനീതിയോടുകൂടെയുള്ള അക്രമപരമായ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിൽ നിന്നും പുറത്തുവിടുന്ന വിഷപ്പുകകൾ ഈ ഏറ്റവും പരിശുദ്ധമായ വായുവിനെ മലീമസപ്പെടുത്തുകയാണ് മനുഷ്യർ പോലും അവർക്ക് ഉപയോഗിക്കൽ നിഷിദ്ധമായ നിലക്കുള്ള പുകവലിയും അതേപോലെയുള്ള മറ്റു വിധത്തിലുള്ള സംവിധാനങ്ങളിലൂടെയും മനുഷ്യർക്ക് ശുദ്ധമായി ശ്വസിക്കുവാനുള്ള ഓക്സിജനെ പരിസരങ്ങളെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹു ജീവന്റെ ആധാരമായി കൊണ്ട് കൃത്യമായി പഠിപ്പിച്ച ജലസ്രോതസ്സുകളെ മുഴുവനും മനുഷ്യരുടെ കൈകളുടെ ചെയ്തികൾ നിമിത്തം മലിനമായി കൊണ്ടിരിക്കുകയാണ് നദികളും തോടുകളും അതുപോലെ തന്നെ സമുദ്രങ്ങളും അവയിലടങ്ങിയിട്ടുള്ള മത്സ്യസമ്പത്തുക്കളെ പോലും അതിക്രമിക്കുന്ന വിധത്തിൽ അതിലേക്ക് വിസർജ്യ വസ്തുക്കളെയും മാലിന്യങ്ങൾ കൂമ്പാരങ്ങളെയും കൊണ്ടുപോയി തള്ളിക്കൊണ്ട് ജലസ്രോതസ്സുകൾ പോലും മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായ അത്യാവശ്യമായ കുടിവെള്ളം പോലും മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും വിശ്വാസികളോട് അവരുടെ സ്വന്തം ശരീരത്തെ വൃത്തിയോടുകൂടെ കാത്തുസൂക്ഷിക്കാൻ പറഞ്ഞതിലൂടെ അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിശ്വാസി താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ച് നല്ല ബോധമുള്ളവനായിരിക്കും അവൻ നിവസിക്കുന്ന വീട് അവൻ വൃത്തിയോടുകൂടെ കാത്തുസൂക്ഷിക്കും അവൻ്റെ വീടിൻ്റെ പരിസരങ്ങളും മുറ്റങ്ങളുമെല്ലാം അവൻ കൃത്യമായും വൃത്തിയോടുകൂടെ കാത്തുസൂക്ഷിക്കുവാൻ അവൻ ശ്രമിക്കും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തന്നെ പ്രത്യേകം നിർദ്ദേശം പോലുമുണ്ട് തഹിറു അഫ്നിയതകും നിങ്ങളുടെ ഭവനമുറ്റങ്ങളെ പരിസരങ്ങളെ നിങ്ങൾ ശുദ്ധീകരിക്കണം ശുചിയാക്കണം എന്നുള്ളത് അതേപോലെ തന്നെ വിശ്വാസികളോട് കുളിക്കുവാൻ കൽപ്പിച്ചതിലൂടെ അവൻ്റെ ശാരീരികമായ വൃത്തിയെ ഇസ്ലാം കൃത്യമായി തന്നെ പഠിപ്പിച്ചു നഖം മുറിക്കുവാനും അതുപോലെ തന്നെ അനാവശ്യമായി അവൻ്റെ ശരീരങ്ങളിൽ മാലിന്യ കൂമ്പാരമായി മാറുമാറ് വളർന്നുകൊണ്ടിരിക്കുന്ന ആ വിധത്തിലുള്ള രോമങ്ങളെ നീക്കം ചെയ്യുവാൻ പഠിപ്പിച്ചതിലൂടെ എല്ലാ നിർദ്ദേശങ്ങളിലൂടെയും വൃത്തിയുടെയും ശുദ്ധിയുടെയും പരിസര മലിനീകരണത്തിനെതിരെയുള്ള ഗുണപാഠങ്ങളുടെയും കൃത്യമായ നിർദ്ദേശങ്ങളാണ് ഇസ്ലാമിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സസ്യലോകത്തെ ജന്തുലോകത്തെ സംരക്ഷിക്കുവാൻ ആവശ്യമായ നിയമങ്ങളും ഇസ്ലാം തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് യുദ്ധഘട്ടത്തിൽ പോലും നിങ്ങൾ യുദ്ധരംഗത്തായിരുന്നാൽ പോലും ശത്രുക്കളുടേതാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ ഈത്തപ്പനകളെയോ ഫലവൃക്ഷ തൈകളെയോ നിങ്ങൾ വെട്ടിമുറിച്ച് നശിപ്പിച്ച് കളയരുത് എന്ന് ഇസ്ലാം കൃത്യമായി തന്നെ പഠിപ്പിക്കുകയുണ്ടായി മൃഗങ്ങളെ അകാരണമായി ഓരോരുത്തരുടെയും മുന്നം നോക്കുവാനും വെടിവെക്കുവാനും ഒക്കെയുള്ള ലക്ഷ്യക്കുറികളായി നാട്ടക്കുറികളായി നിങ്ങൾ മൃഗങ്ങളെ മാറ്റരുത് അവയെ നിങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ നിങ്ങളുടേതായ ഏതെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലാതെ നിങ്ങളവയെ അറുക്കരുത് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി ഏത് നിയമങ്ങൾ എടുത്തു നോക്കിയാലും ഈ ലോകത്ത് മനുഷ്യന് ചുറ്റും നിവസിക്കുന്ന ജന്തുലോകമാണെങ്കിലും സസ്യസമ്പത്താണെങ്കിലും മത്സ്യസമ്പത്താണെങ്കിലും ജലസ്രോതസ്സുകളാണെങ്കിലും ജലസമ്പത്താണെങ്കിലും ഏത് വിധത്തിലുള്ള വിഭവങ്ങളാണെങ്കിലും അവയോടൊന്നും അനീതിയോടുകൂടി അക്രമത്തോടുകൂടെയുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ. ഇതൊക്കെ പാലിക്കുന്നവരാണ് വിശ്വാസികൾ, ഇത് പാലിക്കുവാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആരെങ്കിലും തൻ്റെ കൈകളിലുള്ള ഏതെങ്കിലും ഒരു വൃക്ഷച്ചെടി നട്ടുപിടിപ്പിക്കുന്നുവെങ്കിൽ അതിലൂടെ മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷിപറവകൾക്ക് മാത്രമല്ല, ജന്തുജാലങ്ങൾ എന്തൊക്കെയാണ് അവയിൽ നിന്ന് ഉപകാരങ്ങൾ എടുക്കുന്നതെങ്കിൽ, കൊത്തി തിന്നുന്നതെങ്കിൽ, ഭക്ഷിക്കുന്നതെങ്കിൽ, അതൊക്കെ അവൻ്റെ ജീവിതകാലത്തും അവൻ്റെ മരണാനന്തരവും അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മമാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഏതേത് നിയമങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അള്ളാഹു ഇവിടെ മനുഷ്യന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആ വസ്തുക്കളെ അവരവരുടെ കൃത്യമായ ഒരു ബാധ്യതയാണ് അവയുടെ സംരക്ഷണം എന്നുള്ളത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഈ ഭൂമിയിലും ആകാശത്തുമൊക്കെ നമുക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിത്തന്ന അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് അൽഹംദുലില്ല പറയുമ്പോൾ നമ്മൾ ഓർക്കണം. അതാണ് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചത്, അൽഹംദുലില്ല അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശഭൂമികളിലുള്ളത് മുഴുവനും അവൻ്റെതാണ്. വലഹുൽ ഹംദു ഫിൽ ആഖിറ, ആഖിറത്തിലും അവന് തന്നെയാണ് സർവസ്തുതികളും. വഹുവൽ ഹകീമുൽ ഖബീർ, അവനെല്ലാം വളരെ കൃത്യമായി അറിയുന്നവനാണ്, അത് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നവനാണ് എന്ന്. ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വൻ നഹാരി, ഈ ലോകത്ത് രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളിൽ അള്ളാഹു എന്തെന്ത് വസ്തുക്കളെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ടോ അവകളിലുമൊക്കെ ലആയാത്തിൽ ലിഖൗമി യത്തഖൂൻ, സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ജനതയ്ക്ക് അതിലൊക്കെ ചിന്തിച്ചാൽ വലിയ വലിയ ഗുണപാഠങ്ങളും ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ആകയാൽ ലോകത്ത് ഇസ്ലാമികമായ ആരാധനകളും നിഷ്ഠകളും അതേപോലെയുള്ള കർമ്മങ്ങളുമൊക്കെ പഠിപ്പിച്ച ഇസ്ലാം മനുഷ്യനോട് അവൻ്റെ വൃത്തിയെ സംബന്ധിച്ച്, അവൻ്റെ ചുറ്റുപാടുകളെ സംബന്ധിച്ച്, പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം കൃത്യമായ ഉത്ബോധനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊരു മുസ്ലിം ജീവിക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ മുസ്ലിമീങ്ങളാണ് ജീവിക്കുന്നത് എന്ന് കണ്ടാൽ തന്നെ അറിയാമെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന പലവിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഇന്ന് പലയിടങ്ങളിലും കാണാം. അവനവൻ്റെ വീടുകളിലുള്ള വേസ്റ്റുകളെല്ലാം തള്ളാനുള്ള ഇടമായി വഴിക്കവലകളെയും യാത്രയുടെ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ ജനങ്ങൾ അനുഭവിക്കേണ്ടുന്ന വഴികളെയും ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. വേസ്റ്റ് വാട്ടറുകൾ ആളുകൾ നടക്കുന്ന നടപ്പാതയിലേക്ക് തൊഴുക്കിവിടുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ എല്ലാവിധത്തിലുള്ള വേസ്റ്റുകളും പലയിടങ്ങളിലും ജലസ്രോതസ്സുകളായ നദികളിലും തടാകങ്ങളിലും പാടങ്ങളിലും കൊണ്ടുപോയി തള്ളി അവിടെ പുഴുക്കൾ വളർന്ന് ഒരുപാട് ദുരന്തങ്ങൾക്കിടയാക്കുന്ന പ്രവർത്തനങ്ങളും അക്രമികളായ മനുഷ്യന്മാരിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ ഏറ്റവും വലിയ കടമയാണ് ഇതിനെതിരെയുള്ള അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ നന്നാകലും എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള ഏത് കാര്യങ്ങൾ എടുത്താലും അതെല്ലാം ഖൈറാണുള്ളത്, അതിന് വിരുദ്ധം ചെയ്യുന്നതിലൂടെ ഷർറാണ് പരക്കുന്നത് എന്ന പാഠം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ നിയമാവലികളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ ഏവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമികമായ നിയമങ്ങളിൽ അവരവർ ജീവിക്കുന്ന ചുറ്റുപാടുകളും കൃത്യമായി തന്നെ എപ്രകാരം അതിലെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. വൃത്തിയുടെയും ശുദ്ധിയുടെയും കാര്യം പറഞ്ഞിടത്ത് ഇസ്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, അത്ത്ഹൂറു ശത്റുൽ ഈമാൻ. വിശ്വാസത്തിന്റെ പകുതിയാണത് എന്നാണ് പറഞ്ഞത്. ശുദ്ധിയാവുക എന്നുള്ളത് വിശ്വാസത്തിന്റെ പകുതിയാണ്. എങ്കിൽ അടുത്ത പകുതി എന്താണ്? വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിരുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ശുദ്ധീകരണം വരുത്തുന്നവരെയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ പുറമേക്ക് കാണുന്ന ബാഹ്യമായ അവൻ്റെ ഈ ശരീരം മാത്രമല്ല. ആ ശരീരം മാത്രം നല്ല വൃത്തിയിൽ കൊണ്ട് നടന്നത് കൊണ്ടായില്ല, അവൻ്റെ ഉള്ളും ശരിയാവണം. അതുകൊണ്ടാണ് യുഹിബ്ബു തവ്വാബീന എന്ന് തുടക്കം പറഞ്ഞത്. തൗബയിലൂടെ അകം ശുദ്ധിയാവണം. അകം ശുദ്ധിയാവേണ്ടത് വിശ്വാസ വിശുദ്ധിയിലൂടെയാണ്. ഹൃദയത്തിൻ്റെ ശുദ്ധി വിശ്വാസത്തിൻ്റെ വിശുദ്ധിയിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. ശിർക്കും കുഫറും നിഫാഖും അതേപോലെയുള്ള തോന്നിവാസങ്ങളും അന്ധവിശ്വാസങ്ങളും കുടിക്കൊള്ളുന്ന കൽബ്, അത്തരത്തിലുള്ള ആളുകൾ പുറമേക്കെത്ര മനോഹരമായി വേഷം ധരിച്ചാലും വൃത്തിയുള്ളവനെന്ന് തോന്നിപ്പിച്ചാലും അവൻ വൃത്തിയുള്ളവനല്ല. എന്തേ കാരണം? അവൻ്റെ അകം നജസാണ്. അതുകൊണ്ടാണ് ഈമാനിൻ്റെ പകുതിയാണ് പുറമേക്കുള്ള ശുദ്ധീകരണമെങ്കിൽ അതിൻ്റെ പകുതി ഏറ്റവും പ്രധാനം തന്നെയല്ലേ. അതുകൊണ്ട് വിശ്വാസത്തിൽ വരുന്ന മാലിന്യങ്ങൾ പരിസ്ഥിതി മലിനീകരണത്തെക്കാളും അപ്പുറമാണ്. വിശ്വാസത്തിൽ മാലിന്യം കരയാൻ അനുവദിക്കരുത്. മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ, നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങൾക്ക് സംവിധാനം ഒരുക്കി തന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ കാര്യം, വൈലാ സമൂദ അഖാഹും സാലിഹ, സമൂദ് ഗോത്രത്തിലേക്ക് സാലിഹ് നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല അയച്ചു. എന്നിട്ട് ആ പ്രവാചകൻ വന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്? യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനേയില്ല. എന്നിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്, ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅ്മറകും ഫീഹാ. എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചുകൂടാ? റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. എന്തുകൊണ്ട്? അവനാണ് ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവൻ, അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് നിവാസയോഗ്യമാക്കിയവൻ. അതൊക്കെ നല്ല ഓർമ്മ വേണം. ഭൂമിയിലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും അങ്ങനെ ആസ്വദിച്ച് ആർമാദിച്ച് നടന്നാൽ പോരാ, നന്ദി കാണിക്കണം. ഏറ്റവും വലിയ നന്ദി സൃഷ്ടിച്ചവനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യാതെ ജീവിക്കലാണ്. വല്ല ബാഗതയും വന്നുപോയോ എങ്കിൽ ഫസ്തഗ്ഫിറു, നിങ്ങൾ അവനോട് പൊറുക്കലിനെ ചോദിക്കണം. വതൂബൂ സുമ്മ തൂബൂ ഇലൈഹി, തീർച്ചയായും നിങ്ങൾ അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യണം. ഇന്ന റബ്ബി ഖരീബും മുജീബ്, നിശ്ചയമായും എൻ്റെ റബ്ബ് ഏറ്റവും അടുത്തവനാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ഇതാണ് മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഭൂമിയെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലുമൊക്കെ ഓർമ്മപ്പെടുത്തിയത്. ഇത് നമ്മുടെയും മനസ്സിൽ വേണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കടമ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുമ്പോൾ മുഅ്മിനീങ്ങളായി മരിച്ചു പോകാൻ സാധിക്കലാണ്. അതിനാവശ്യമായ നിലക്കുള്ള എല്ലാ രൂപത്തിലുള്ള അധ്യാപനങ്ങളും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമേ നമ്മൾ ജീവിക്കാവൂ. കാരണം അതിനാവശ്യമായ എല്ലാം റബ്ബാണിവിടെ ഒരുക്കി വെച്ച് തന്നിട്ടുള്ളത് എന്ന ഓർമ്മ വേണം. ആ ശുക്ർ മനസ്ഥിതിയോടുകൂടെ ജീവിക്കണം, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള കൃത്യമായ അധ്യാപനവും മെസ്സേജുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസത്തിൽ മാലിന്യം വരാതെ, കർമ്മങ്ങളിൽ മാലിന്യം വരാതെ, സ്വഭാവ സംസ്കാരങ്ങളിൽ ചെളിപുരളാതെ കൃത്യമായ നിലക്കുള്ള മുസ്ലിമീങ്ങളായി ജീവിക്കുക. അതോടൊപ്പം താൻ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഒന്നിനെയും അറിഞ്ഞുകൊണ്ട് മലിനപ്പെടുത്താതിരിക്കുവാനും ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും ഉള്ളും പുറവും ശുദ്ധീകരിക്കപ്പെട്ടവരിൽ ചേർത്ത് തന്ന് സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു സമ്പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين، والحمد لله رب العالمين.